മഹാത്മാഗാന്ധി. അഹിംസയാണെൻ്റെ മതം, സത്യമാണെൻ്റെ സമരായുധം, എൻ്റെ ജീവിതമാണെൻ്റെ സന്ദേശം എന്ന് ഉദ്ഘോഷിച്ച മഹാൻ. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദിൻ്റെയും പുത്തലിഭായിയുടെയും മകനായി ജനിച്ചു. 1883 ഗാന്ധിജി കസ്തൂർബയെ വിവാഹം കഴിച്ചു. ഇംഗ്ലണ്ടിലെ നിയമപഠനത്തിനു ശേഷം ഇന്ത്യയിൽ അഭിഭാഷകനായി ഗാന്ധിജി പ്രാക്ടീസ് ചെയ്തത് ബോംബെയിലും രാജ്കോട്ടിലുമായിരുന്നു. 1894 ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് എന്ന സംഘടന രൂപീകരിച്ചു. 1904 ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വാരിക ഗാന്ധിജി ആരംഭിച്ചു. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം 1906 സെപ്റ്റംബറിലായിരുന്നു. ഗാന്ധിജിയുടെ ആദ്യത്തെ ജയിൽവാസം 1908 ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലായിരുന്നു. 1914 ദക്ഷിണാഫ്രിക്ക എന്നേക്കുമായി ഉപേക്ഷിച്ച് ഗാന്ധിജി ഇന്ത്യൻ മണ്ണിലേക്ക് മടങ്ങിയെത്തി. 1917 സബർമതിയുടെ തീരത്ത് സത്യാഗ്രഹ ആശ്രമം തുടങ്ങി. 1918 റൗളത്ത് ബില്ലിനെതിരെ പ്രതിഷേധിക്കാൻ ആദ്യമായി ദേശവ്യാപകമായ ഹർത്താൽ നടത്തി. 1920 നിസ്സഹകരണ പ്രസ്ഥാനം വിജയകരമായി തുടങ്ങി. 1922 യങ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൻ്റെ പേരിൽ യർവാദ ജയിലിൽ 6 കൊല്ലം ജയിൽ ശിക്ഷ വിധിച്ചു. 1930 മാർച്ച് 12 ഉപ്പുസത്യാഗ്രഹത്തോടനുബന്ധിച്ച് ചരിത്രപ്രസിദ്ധമായ ദണ്ഡിയാത്ര. 1931 ആഗസ്റ്റ് 2 വട്ടമേശ സമ്മേളനം ലണ്ടനിൽ വെച്ച് ഗാന്ധിജിയും പങ്കെടുക്കുന്നു. 1942 കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദേശവ്യാപകമായ സത്യാഗ്രഹം. 1944 ഫെബ്രുവരി 22 കസ്തൂർബയുടെ മരണം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം. രാജ്യം രണ്ടായി വിഭജിക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തെ എതിർക്കുന്നു. ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. 1948 ജനുവരി 30 ഡൽഹിയിലെ ബിർള ഹൗസിലെ പ്രാർത്ഥനായോഗത്തിൽ വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് മരിക്കുന്നു.